ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും ക്രാക്ക് എൽഡിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജുഷ. ഇന്ന് പതിവ് പോലെ മോക്ക് ടെസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. മൂന്ന് ദിവസത്തെ കഴിഞ്ഞ മൂന്ന് ദിവസത്തെ ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റാണ് ഇന്ന് ചെയ്യാൻ പോണത്. 15 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ 15 നമ്പേഴ്സ് ക്വസ്റ്റ്യൻ നമ്പേഴ്സൊക്കെ ഇടുക. നമുക്ക് മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം. ഓപ്ഷൻ എ പസഫിക് സമുദ്രം, ബി അറ്റ്ലാന്റിക് സമുദ്രം, സി ഇന്ത്യൻ മഹാസമുദ്രം, ഡി ആർട്ടിക് സമുദ്രം. രണ്ടാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നതിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹം ഏത്? ഓപ്ഷൻ എ അഗുൽഹാസ് പ്രവാഹം, ബി ലാബ്രഡോർ പ്രവാഹം, സി കുറോഷിയോ പ്രവാഹം, ഡി കാലിഫോർണിയ പ്രവാഹം. മൂന്നാമത്തത്, മരുഭൂമികൾ ഏറ്റവും കൂടുതലുള്ള ഭൂഖണ്ഡം ഏതോ? ഓപ്ഷൻ എ വടക്കേ അമേരിക്ക, ബി ഏഷ്യ, സി ആഫ്രിക്ക, ഡി അന്റാർട്ടിക്ക. നാലാമത്തെ ചോദ്യം, ദേബു ചൗധരി ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ സിതാർ, ബി തബല, സി വയലിൻ, ഡി മൃദംഗം. അഞ്ചാമത്തെ ചോദ്യം, യുഗാന്തർ എന്നത് ആരുടെ പ്രസിദ്ധീകരണമാണ്? ഓപ്ഷൻ എ ശ്യാംജി കൃഷ്ണവർമ്മ, ബി ഭരീന്ദ്രകുമാർ ഘോഷ്, സി ഡോക്ടർ ബി ആർ അംബേദ്കർ, ഡി ജി സുബ്രഹ്മണ്യ അയ്യർ. ആറാമത്തെ ചോദ്യം, ഗദ്ദാർ പാർട്ടി രൂപീകൃതമായത് എപ്പോൾ? എ ഓപ്ഷൻ എ 1906, ബി 1913, സി 1916, ഡി 1923. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയേത്? ഓപ്ഷൻ എ ബംഗാൾ വിഭജന വിരുദ്ധ സമരഫലമായി രൂപം കൊണ്ടു, ബി വന്ദേ മാതരം പ്രസ്ഥാനം എന്നും അറിയപ്പെടുന്നു, സി വിദേശ വസ്തുക്കൾ ബഹിഷ്കരണം, ഡി എല്ലാം ശരിയാണ്. എട്ടാമത്തെ ചോദ്യം, ഭൂമധ്യരേഖ കടന്നുപോകുന്ന ഏറ്റവും വലിയ രാജ്യം. ഓപ്ഷൻ എ ബ്രസീൽ, ബി ചൈന, സി ഇക്വഡോർ, ഡി ജർമ്മനി. ഒൻപതാമത്തെ ചോദ്യം, ഏഴ് മലകളുടെ നാട്. ഓപ്ഷൻ എ ജോർദാൻ, ബി റോം, സി ന്യൂയോർക്ക്, ഡി ധാക്ക. പത്താമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഓപ്ഷൻ എ ഡക്കാൻ പീഠഭൂമി, ബി ലഡാക്ക് പീഠഭൂമി, സി വയനാട്, ഡി നൺ ഓഫ് ദീസ്. പതിനൊന്നാമത്തെ ചോദ്യം, ഹിമാലയത്തിൻ്റെ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? ഓപ്ഷൻ എ ഹിമാചൽ, ബി സിവാലിക്, ഡി സോറി ബി സിവാലിക്, സി ഹിമാദ്രി, ഡി കാരക്കോറം. പന്ത്രണ്ടാമത്തെ ചോദ്യം, തെറ്റേത്? എ നാദൂല സിക്കിം ടിബറ്റ്, ബി ലിപുലേഖ് ഉത്തരാഖണ്ഡ് ടിബറ്റ്, സി ഷിപ്കില ഹിമാചൽ പ്രദേശ് ടിബറ്റ്, ഡി സോജല ശ്രീനഗർ ടിബറ്റ്. പതിമൂന്നാമത്തെ ചോദ്യം, ഇഫ് യു ഹെൽപ്പ് മീ കോമ ഡാഷ്. ഓപ്ഷൻ എ ഐ വുഡ് ഹെൽപ്പ് യു, ബി ഐ വിൽ ഹെൽപ്പ് യു, സി ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു, ഡി നൺ ഓഫ് ദീസ്. പതിനാലാമത്തെ ചോദ്യം, ഒരാൾ തെക്ക് ദിശയിലേക്ക് 2 കിലോമീറ്റർ നടന്ന ശേഷം വലത്തേക്ക് തിരിഞ്ഞ് 3 കിലോമീറ്റർ, പിന്നീട് ഇടത്തേക്ക് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്തെങ്കിൽ തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ അയാൾ? ഓപ്ഷൻ എ 7 കിലോമീറ്റർ, ബി 4 കിലോമീറ്റർ, സി 5 കിലോമീറ്റർ, ഡി 10 കിലോമീറ്റർ. പതിനഞ്ചാമത്തെ ചോദ്യം, യൂണിവേഴ്സൽ ലോ ഓഫ് മോഷൻ എന്നറിയപ്പെടുന്ന ചലന നിയമം. ഓപ്ഷൻ എ ഒന്നാം ചലന നിയമം, ബി മൂന്നാം ചലന നിയമം, സി രണ്ടാം ചലന നിയമം, ഡി ഇതൊന്നുമല്ല. സോ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. ഉത്തരങ്ങൾ വേഗം എഴുതുക. ഉത്തരങ്ങൾ നമ്മളിപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഒന്നാമത്തെ ചോദ്യം, എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏതാണ്? അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ് എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം. അറ്റ്ലാന്റിക് ഓഷ്യൻ വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണ്? അതെ, രണ്ടാം സ്ഥാനമാണ്. അറ്റ്ലാന്റിക് ഓഷ്യനിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂറിട്ടോറിക്കോ ഗർത്തം. ക്ലിയർ? ഇനി പസഫിക് ആണെങ്കിൽ പസഫിക് ആണ് ഏറ്റവും വലിയ സമുദ്രം നമുക്കറിയാം. മാത്രമല്ല റിംഗ് ഓഫ് ഫയർ കാണപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന ഒരു സമുദ്രമാണ് പസഫിക് സമുദ്രം. പസഫിക് സമുദ്രത്തിലെ ആഴമേറിയ ഭാഗമാണ് ചലഞ്ചർ ഗർത്തം. ആഴമേറിയ ഭാഗം ഏതാണ്?
ചലഞ്ചർ ഗർത്തം, പസഫിക്ക് ചലഞ്ച് അല്ലെ, പസഫിക്കിൽ ചലഞ്ചർ ഗർത്തം, അറ്റ്ലാന്റിക്കിൽ പ്യൂറിറ്റോറിക്കോ ഗർത്തം. രണ്ടാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നതിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹം ഏത്? ഉത്തരം ഓപ്ഷൻ എ അഗുൽഹാസ് പ്രവാഹമാണ് ഉഷ്ണജല പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ. ക്ലിയർ. മൂന്നാമത്തെ ചോദ്യം, മരുഭൂമികൾ ഏറ്റവും കൂടുതൽ ഉള്ള ഭൂഖണ്ഡം ഏത്? ഉത്തരം സി ആഫ്രിക്കയാണ്. മരുഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് എന്താണ്? അന്റാർട്ടിക്കയാണ് അല്ലെ. മരുഭൂഖണ്ഡം, വെളുത്ത ഭൂഖണ്ഡം അല്ലെ, സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം എന്നൊക്കെ അറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ്. ആഫ്രിക്കയുടെ കാര്യം എന്തൊക്കെയാണ്? ആഫ്രിക്ക രണ്ടാം വലിപ്പത്തിൽ രണ്ടാം പൊസിഷനിലാണ് ആഫ്രിക്കയുള്ളത്. കറുത്ത ഭൂഖണ്ഡം, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം എന്നൊക്കെ അറിയപ്പെടുന്നത് ആഫ്രിക്കയാണ്. ഏഷ്യയാണെങ്കിലോ അത് ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ്, വൈവിധ്യങ്ങളുടെ ഭൂഖണ്ഡമാണ്, പിന്നെന്താ ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡമാണ് ഏഷ്യ. ക്ലിയർ. അടുത്തത്, ദേബു ചൗധരി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ സിത്താറുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആറാമത്തെ ചോദ്യം, ഗദ്ദാർ പാർട്ടി രൂപീകൃതമായത് എപ്പോൾ? ഉത്തരം എന്താണ്? സോറി, അഞ്ചാമത്തെ ചോദ്യം, യുഗാന്തർ എന്നത് ആരുടെ പ്രസിദ്ധീകരണമാണ്? യുഗാന്തർ ഭരീന്ദ്രകുമാർ ഘോഷിന്റെ പ്രസിദ്ധീകരണമാണ്. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് എന്നത് ശ്യാംജി കൃഷ്ണവർമ്മയുടെ പ്രസിദ്ധീകരണമാണ്. ദ ഹിന്ദു എന്നത് ആരുടെ പ്രസിദ്ധീകരണമാണ്? ജി സുബ്രഹ്മണ്യ അയ്യരുടെ പ്രസിദ്ധീകരണമാണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ മൂക് നായക് എന്ന പ്രസിദ്ധീകരണം ആരുടേതാണ്? അതാണ് ഇന്നത്തെ ചോദ്യം. സോ ആൻസേഴ്സ് കമൻ്റ് ചെയ്യണേ. അടുത്ത ചോദ്യം എന്താണ്? ആറാമത്തെ ചോദ്യം, ഗദാർ പാർട്ടി രൂപീകൃതമായതെപ്പോൾ? ഗദാർ പാർട്ടി രൂപീകൃതമായത് എപ്പോഴാണ്? 1916. അതായത് ഓപ്ഷൻ സി ആണ് ഉത്തരം. ആറാമത്തെ ചോദ്യം, ഗദാർ പാർട്ടി രൂപീകൃതമായത് എപ്പോൾ? ഉത്തരം എന്താണ്? അതെ, ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഗദാർ പാർട്ടി സ്ഥാപിക്കുക നമ്മൾ കേട്ടിട്ടുണ്ട്, ലാലാ ഹർദയാലിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഇന്ന് അടുത്തത് ഏഴാമത്തെ ചോദ്യം എന്താണ്? ചുവടെ നൽകിയിരിക്കുന്നവയിൽ സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത്? എല്ലാം അതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അതായത് ഡി ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇതൊക്കെയാണ് ബംഗാൾ വിഭജന വിരുദ്ധ സമരമായി തന്നെയാണ് രൂപപ്പെട്ടത്. വന്ദേമാതരം പ്രസ്ഥാനം എന്നറിയപ്പെടുന്നു. വിദേശ വസ്തുക്കളൊക്കെ ബഹിഷ്കരണം, ഇതൊക്കെ ഇതിൻ്റെ സമര മുറകളായിരുന്നു. ക്ലിയർ ആണല്ലോ. അടുത്തത് എട്ടാമത്തെ ചോദ്യം, ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യമാണ്? ഓപ്ഷൻ എ ബ്രസീൽ. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ബ്രസീലാണ്. ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ഒരേയൊരു രാജ്യമാണ് ബ്രസീൽ. ഭൂമധ്യരേഖ കടന്നു പോകുന്ന പടിഞ്ഞാറേ അറ്റത്തെ രാജ്യമാണ് ഇക്വഡോർ. ഇക്വഡോർ എന്നാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്ന പടിഞ്ഞാറേ അറ്റത്തെ രാജ്യം. ഒൻപതാമത്തത്, ഏഴ് മലകളുടെ നാടാണ് ജോർദാൻ. സോ ഏഴ് മലകളുടെ നാട് എന്നറിയപ്പെടുന്നത് ജോർദാൻ ആണെങ്കിൽ, ഏഴ് മലകളുടെ നഗരം അല്ലെങ്കിൽ നിത്യനഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് റോമാണ്. ബിഗ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് ന്യൂയോർക്കാണ്. മോസ്കുകളുടെ നഗരമാണ് ധാക്ക. ഏഴ് മലകളുടെ നഗരം, നിത്യനഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് റോം. ബിഗ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് ന്യൂയോർക്ക്. മോസ്കുകളുടെ നഗരമാണ് ധാക്ക. പത്താമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ്? ഉത്തരം ഓപ്ഷൻ എ ഡക്കാൻ പീഠഭൂമി. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ലഡാക്ക് പീഠഭൂമി. പതിനൊന്നാമത്തത്, ഹിമാലയത്തിൻ്റെ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയേത്? ഉത്തരം ഹിമാദ്രിയാണ് ഹിമാലയത്തിൻ്റെ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. നമുക്കറിയാം ഹിമാലയ നിരകൾ മൂന്നായിട്ടല്ലേ ഉള്ളത് അല്ലേ. മൂന്ന് പ്രധാന പർവ്വതനിരകൾ, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിങ്ങനെയല്ലേ ഉള്ളത്. സോ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്തത് എന്താണ്? ഇതാണ്, ഹിമാദ്രിയാണ് ഏറ്റവും വടക്ക്. പന്ത്രണ്ടാമത്തത്, തെറ്റേത് എന്നുള്ളതാണ്. ഉത്തരം എന്താണ്? ഡി ആണ് അല്ലേ. ഉത്തരം ഡി ആണ്. അതായത് സോജില എന്നുള്ളത് ഏതിനെയൊക്കെ ബന്ധിപ്പിക്കുന്നു? ശ്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്നതാണ് സോജില ചുരം. സോജില ചുരം ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നത്? ശ്രീനഗറിനെയും കാർഗിലിനെയും. പതിമൂന്നാമത്തത്, ഇഫ് യു ഹെൽപ്പ് മീ കോമ ഡാഷ്. ഉത്തരം ഐ വുഡ് ഹെൽപ്പ് യു. സോ അത് ഇഫ് ക്ലോസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതൊരുപാട് കാര്യം പറയാനുണ്ട്. സോ അതിങ്ങനെ പറഞ്ഞാൽ തീരില്ല. പതിനാലാമത്തെ ചോദ്യം എന്താണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി 5 കിലോമീറ്റർ ആണ്. സോ അത് നിങ്ങൾ ചെയ്തു നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പതിനഞ്ചാമത്തെ ചോദ്യം, യൂണിവേഴ്സൽ ലോ ഓഫ് മോഷൻ എന്നറിയപ്പെടുന്ന ചലന നിയമമാണ് ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം. ക്ലിയർ. സോ ഇതൊക്കെയാണ് ഉത്തരങ്ങൾ. നിങ്ങൾ ഉത്തരങ്ങൾ ചെയ്തിട്ട് മാർക്ക് എത്രയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും ചെയ്യണം.
മാർക്ക് പറയണം. പിന്നെ ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി എഴുതണം. ഞാൻ പറഞ്ഞിട്ട് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, സോ അതിൻ്റെ ഉത്തരം കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം. സോ കഴിഞ്ഞ ദിവസത്തെ ചോദ്യമായിരുന്നു ദ മോസ്റ്റ് ഡേഞ്ചറസ് ഓഫ് ഓൾ ഇന്ത്യൻ റെബൽ റീഡേഴ്സ് എന്ന് ഝാൻസി റാണിയും വിശേഷിപ്പിച്ചത് ആരാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് ഹ്യൂഗ്രോസ് ആണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. സോ കഴിഞ്ഞ ദിവസത്തെ എക്സാമിന് ടോപ്പേഴ്സ് കുറച്ച് കുട്ടികളുണ്ട്, സോ അവരുടെ ലിസ്റ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഇതുപോലെ തന്നെ പഠിച്ചു പോവുക. സോ ഇനിയും നല്ല നല്ല എന്താ പറയുക പഠന രീതികളും അല്ലെങ്കിൽ നമ്മുടെ മോക്ക് ടെസ്റ്റും ഒക്കെ ആയിട്ട് ഞാനും വരും. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.